ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും ദൈവം നമുക്ക് നല്ലൊരു പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വേദപുസ്തകത്തിൽ ദൈവം തന്നെ വിളിക്കുന്ന തൻ്റെ ഭക്തർ അല്ലെങ്കിൽ തൻ്റെ ജനം, തൻ്റെ മക്കൾ, ഇങ്ങനെ പല നാമങ്ങളിൽ ദൈവം നമ്മെ സംബോധന ചെയ്യുന്നുണ്ട്. തൻ്റെ മക്കളെന്നുള്ള വിളിക്ക് യോഗ്യരാണ് ദൈവത്തിൻ്റെ പൈതൽ. അപ്പോൾ ഈ ദൈവ പൈതലിനെ ദൈവം സംരക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വേദപുസ്തകത്തിൽ പലയിടത്തുമുണ്ട്. ഒരു ദൈവ പൈതലിനെ ഏത് തരത്തിൽ സംരക്ഷിക്കുന്നു എന്നും വചനത്തിൽ കൂടി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 32:10 ഇപ്രകാരം പറയുന്നു, താൻ അവനെ മരുഭൂമിയിലും മുഴക്കമുള്ള ശൂന്യപ്രദേശത്തിലും കണ്ടു, അവനെ ചുറ്റിപ്പരിപാലിച്ച് കൺമണി പോലെ സൂക്ഷിച്ചു. മരുഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം, ആദ്യവും അവസാനവും കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ണിൻ്റെ ദൂരം അങ്ങേയറ്റത്തോ ഇങ്ങേയറ്റത്തോ ചെല്ലില്ല, വെറും ശൂന്യമായ സ്ഥലം, ആരും സഹായിക്കുവാനില്ലാത്തൊരവസ്ഥ. മരുഭൂമിയിൽ ഉഴന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ സാമ്യപ്പെടുത്തിക്കൊണ്ട് ദൈവം ദൈവ പൈതലിനെ ദൈവം സംരക്ഷിക്കുന്ന അവസ്ഥയെ പറയുകയാണ്. ശൂന്യപ്രദേശത്തിലായിരുന്നവനെ ചുറ്റിപ്പരിപാലിച്ച് കൺമണി പോലെ സൂക്ഷിക്കും. ശരീരത്തിൻ്റെ ഏറ്റവും എല്ലാ അവയവങ്ങളും പ്രധാനം തന്നെ. എന്നാൽ കാഴ്ചയുള്ള ഒരു വ്യക്തിയുടെ കാഴ്ച കുറച്ച് സമയത്തേക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അടച്ച് മൂടപ്പെട്ടിരുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് പുറമേയുള്ള യാതൊരു കാഴ്ചയും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം നമ്മുടെ കണ്ണെന്ന് പറയുന്ന ആ അവയവത്തിനുണ്ട്. ഈ കണ്ണിനെ നാം പരിപാലിക്കുവാൻ വില കൊടുക്കുന്നത് പോലെ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പ്. സഖര്യാ പ്രവാചകന്റെ പുസ്തകം 2:8 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ സ്പർശിക്കുന്നവർ അവൻ്റെ കൺമണിയെ സ്പർശിച്ചിരിക്കുന്നു. നിങ്ങളെ സ്പർശിക്കുന്നവൻ നിങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഏതിനെയും അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഏത് അവസ്ഥയോ ഏത് ശക്തിയോ ആണെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം അത് കർത്താവിനാണ് അനുഭവം. കാരണം നിങ്ങളെ ദൈവം കൺമണി പോലെ സ്പർശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കരുതിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 17 കൂടി ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 17:6, ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരളുമല്ലോ, നിന്റെ ചെവി എങ്കിലേക്ക് ചായിച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. 7 പറയുകയാണ്, നിന്നെ ശരണമാക്കുന്നവരെ അവരോടെതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനെ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. ദൈവത്തിൻ്റെ പൈതലിന് ഒരു പ്രയാസമുണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവ പൈതലിനെ എതിർക്കുന്നവരെ അവൻ രക്ഷിക്കുവാനായിട്ടുണ്ട്.
സങ്കീർത്തനങ്ങൾ 17:8 പറയുകയാണ്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറയ്ക്കണമേ. പ്രിയരെ, ഇത് മനുഷ്യൻ പറയുന്ന ഒരു ഉറപ്പോ ഒരു വാക്കോ അല്ല. ഇന്നും ജീവിക്കുന്നവനായ ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, ഇന്ന് നേരം വെളുത്തപ്പോൾ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇന്നത്തെ പകലിൻ്റെ പ്രയാണത്തിൽ എനിക്ക് എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ എന്തിനെയൊക്കെയോ ഭയക്കുന്നുവോ, അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്നൊക്കെ ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന ഒരു ദൈവ പൈതലിനോട് കർത്താവ് പറയുന്ന ഉറപ്പാണ്. നിന്നെ കർത്താവിനെ ശരണമാക്കുന്നവരെ, അതായത് അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവമേ നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനെ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറയ്ക്കണമേ. പ്രിയരെ, ഈ ദൈവം ദാവീദിൻ്റെ മാത്രം ദൈവമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമാണ്. നമ്മുടെ അപ്പച്ചനാണ് ദൈവം. നമുക്ക് ആ അപ്പച്ചനോട് ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അപ്പച്ചൻ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ദൈവപൈതലെ നിനക്ക് ഉണ്ടാകണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു, എന്നെ ഉറപ്പ് നൽകി അവൻ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അവിടെ എല്ലാം മനുഷ്യൻ കാലുമാറി. എന്നാൽ ദൈവം കൃഷ്ണമണി പോലെ എന്നെ കാത്തു പരിപാലിക്കുമെന്നിന്ന് വചനത്തിൽ കൂടി എനിക്ക് ഉറപ്പ് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ ഉറപ്പ് എനിക്ക് വേണം. ആ ഉറപ്പ് മാത്രം എനിക്ക് മതി. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ യാതനകളെ കേൾക്കുന്നവരും നിന്നെ ശരണമാക്കുന്നവരോട് അവൻ സംരക്ഷിക്കുകയും ചെയ്യാമെന്ന് വാക്ക് നൽകിയവനായ ദൈവമേ, ഇന്നത്തെ ദിവസം അവിടുത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. Sure.